റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി മത്സര പരീക്ഷകൾക്ക് പത്ത് മാർക്കിനോളം ചോദിക്കുന്ന സമകാലിക ചോദ്യ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യങ്ങളെ ക്രമപ്പെടുത്തി ഏറ്റവും ലളിതമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പതിനഞ്ചാം കേരള നിയമസഭയിലെ പുതിയ സ്പീക്കറെക്കുറിച്ചാണ് അപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ എം ബി രാജേഷ് അപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് എം വി രാജേഷ് നമ്മുടെ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആര് ആർ ശങ്കരനാരായണൻ തമ്പി രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത് കെ എം സീതി സാഹിബ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറാണ് കെ എം സിദി സാഹിബ് ഇദ്ദേഹത്തിന് മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട് കേരള സ്പീക്കർ പദവിയിലേക്ക് അന്തരിച്ച ആദ്യ വ്യക്തിയാണ് കെ എം സീതി സാഹിബ് ശ്രദ്ധിക്കണേ കേരള സ്പീക്കർ പദവിയിലേക്ക് അന്തരിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആര് കെ എം സീതി സാഹിബ് സ്പീക്കർ പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ജി കാർത്തികൻ സ്പീക്കർ പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ വ്യക്തി ആര് ജി കാർത്തികയൻ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് ആര് വക്കം പുരുഷോത്തമൻ എന്നാൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് എം വിജയകുമാർ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള നിയമസഭാ സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് എം വിജയകുമാർ സ്പീക്കർ പദവിയിൽ കാലാവധി തികച്ച ആദ്യ വ്യക്തി എന്നു വെച്ചാൽ അഞ്ച് വർഷം കാലാവധി പൂർത്തീകരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ കൂടിയാണ് ആര് എം വിജയകുമാർ പത്താം കേരള നിയമസഭയിലെ സ്പീക്കർ കൂടിയായിരുന്നു ആര് എം വിജയകുമാർ അപ്പോൾ സ്പീക്കർ പദവിയിൽ കാലാവധി തികച്ച ആദ്യ വ്യക്തിയാണ് എം വിജയകുമാർ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറാണ് ആര് എം വിജയകുമാർ എന്നാൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എ സി ജോസ് കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എ സി ജോസ് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്തിട്ടുള്ള സ്പീക്കറാണ് എ സി ജോസ് ഏറ്റവും കുറച്ചു കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് എ സി ജോസ് ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് എ സി ജോസ് നമ്മുടെ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭയിൽ രണ്ട് തവണ സ്പീക്കറായ വ്യക്തികളാണ് വക്കം പുരുഷോത്തമനും തേറാമ്പിൽ രാമകൃഷ്ണനും കേരള നിയമസഭയുടെ സ്പീക്കറാകുന്ന ഇരുപത്തി ഒന്നാമത്തെ വ്യക്തിയാണ് എം ബി രാജേഷ് കേരള നിയമസഭയുടെ സ്പീക്കറാകുന്ന ഇരുപത്തി ഒന്നാമത്തെ വ്യക്തിയാണ് എം ബി രാജേഷ് പതിനഞ്ചാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കറാണ് പി ടി എ റഹീം പതിനഞ്ചാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കറാണ് പി ടി എ റഹീം ഒന്നാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് ഒന്നാം കേരള നിയമസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി റോസമ്മ പുന്നൂസ് ഒന്നാം കേരള നിയമസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി റോസമ്മ പുന്നൂസ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടൈം സ്പീക്കറായിരുന്ന വ്യക്തി റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടൈം സ്പീക്കറായിരുന്ന വ്യക്തി റോസമ്മ പുന്നൂസ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പിന് അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ് പ്രോട്ടൈം സ്പീക്കർ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പിന് അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ് പ്രോട്ടൈം സ്പീക്കർ പതിനഞ്ചാം കേരള നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കറാണ് പി ടി എ റഹീം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി മൂന്നിന് അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാണ് ശ്രീകുമാർ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാണ് ശ്രീകുമാർ ബാനർജി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയ മലയാളിയാർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയതാര് വ്യക്തിയുടെ പേര് മലയാളി കൂടിയായ വയനാട് സ്വദേശിയായ എൻ എം ഷാജി എൻ എം ഷാജി ഇരുന്നൂറിൽ പരം കിഴങ്ങ് വിളകളെ സംരക്ഷിക്കുന്നതിനാണ് ഇദ്ദേഹത്തിന് സമ്മാനം നേടിക്കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ ജൈവ വൈവിധ്യ പുരസ്കാരം രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇത് നേടിയ മലയാളിയാണ് വയനാട് സ്വദേശിയായ എൻ എം ഷാജി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലാലിക കിരീടം നേടിയത് അത്ലറ്റിക്കോ മാൻഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലാലിഗ കിരീടം നേടിയ ടീമാണ് അത്ലറ്റിക്കോ മാൻഡ്രിഡ് സ്പെയിനിലെ ടീമാണ് അത്ലറ്റിക്കോയുടെ പതിനൊന്നാം ലാലീഗ് കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് അവരുടെ പതിനൊന്നാം ലാലീഗ് കിരീടമാണ് അപ്പോൾ രണ്ടായിരത്തി ലാ ലാലിക കിരീടം നേടിയത് അത്ലറ്റിക്കോ മാൻഡ്രിഡ് ജിംനാസ്റ്റിക് ചരിത്രത്തിൽ ഡബിൾ പൈക്ക് ഓൾട്ട് പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ താരം ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ജിംനാസ്റ്റിക് ചരിത്രത്തിൽ ഡബിൾ പൈക്ക് വോൾട്ട് പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ താരം സിമോൺ ബൈൽസ് എന്നാണ് പേര് സിമോൺ ബൈൽസ് അമേരിക്കക്കാരിയാണ് സിമോൺ ബൈൽസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചരിത്രം കുറിച്ചത് ജിംനാസ്റ്റിക് ചരിത്രത്തിൽ ഡബിൾ പൈക്ക് വോൾട്ട് പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ താരമാണ് സിമോൺ ബൈൽസ് അമേരിക്കൻ താരമാണ് സിമോൺ ബൈൽസ് പരിസ്ഥിതി പ്രവർത്തകൻ സുന്ദർലാൽ ബഹുഗുണ കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം അന്തരിച്ചു അപ്പോൾ മികച്ചൊരു പരിസ്ഥിതി പ്രവർത്തകനാണ് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ചെക്വ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒൻപതാം തീയതി ഉത്തരാഖണ്ഡിലെ മറോദ ഗ്രാമത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒൻപതിന് ഉത്തരാഖണ്ഡിലെ മറോദ ഗ്രാമത്തിലാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇദ്ദേഹം ഋഷികേശിൽ വെച്ച് അന്തരിച്ചത് ഋഷികേശ് ഹോസ്പിറ്റലിൽ വെച്ചാണ് അന്തരിച്ചത് കോവിഡ് കാരണമാണ് ഇദ്ദേഹം അന്തരിച്ചത് അന്തരിച്ച ഡേറ്റ് പ്രത്യേകിച്ച് ഓർമ്മിക്കണം മെയ് മാസം ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി ഹിമാലയ സാനുക്കളിലെ വന സംരക്ഷണത്തിനായി പോരാടിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ഹിമാലയ സാനുക്കളിലെ വന സംരക്ഷണത്തിനായി പോരാടിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇത് ഉത്തർപ്രദേശിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് ചിപ്കോ എന്ന വാക്ക് ഹിന്ദി ഭാഷയിലെ വാക്കാണ് അതിൻ്റെ എന്ന് പറയുന്നത് ചേർന്ന് നിൽക്കുക ഒട്ടി നിൽക്കുക ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർന്ന് നിൽക്കുക ഒട്ടിനിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി നാല് വരെ തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ഈ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് എക്കോളജി ഈസ് പെർമനൻറ്റ് എക്കോണമി എക്കോളജി ഈസ് പെർമനൻറ്റ് എക്കോണമി ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് പി എസ് സി പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് ഇതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ശ്ലോകൻ ഇദ്ദേഹത്തിന് ഒത്തിരിയേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീ സർക്കാർ നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ജമനലാൽ ബജാജ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചു അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐ ഐ ടി റൂർക്കിയിൽ നിന്നും സോഷ്യൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടി ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഒൻപതിൽ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി അപ്പോൾ കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ സുന്ദർലാൽ ബഹുഗുണയ്ക്ക് നൽകിയത് രണ്ടായിരത്തി ഒൻപതിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും മലംചെരിവിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് മദ്യവിരുദ്ധ പോരാട്ടം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ സ്ത്രീകൾ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ച ഡേറ്റ് പ്രത്യേകിച്ച് ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ് വരേക്കും ബൈ